ഹൈ മക്കളെ ഹിന്ദി ഗുരുവാണ് അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ ആത്മീയ കെഹര ആരുടെ ആത്മീകച്ചഹര എന്നുള്ള കവിത യേസ് നമ്മുടെ കുംഭർനാരായണജിയുടെ മക്കളെ മറക്കരുത് ആത്മീയ കച്ചഹര കിസ് വിതാ കിര ജന ഹെ എന്ന് കൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കവിതയാണ് ആരുടെ കവിതയാണ് കുംഭർനാരായണജീൻ്റെയാണ് മക്കൾ മറക്കരുത് ഇതിൽ എന്താണ് പറയുന്നത് ഇതിൻ്റെ ആസ്വാദം ടിപ്പണിയിലൂടെ നമുക്ക് കവിത പരിചയപ്പെടാം ആസ്വാദൻ ടിപ്പിണീൻ്റെ മക്കൾക്ക് എങ്ങനെ അറിയാലോ മൂന്ന് പാരഗ്രാഫായിട്ട് എഴുതാം ഫസ്റ്റ് പാരഗ്രാഫിൽ നോക്കിയേ ആത്മീകച്ചഹര കുംഭർനാരായണജിക്ക് ഒക്കെ സമകാലീൻ കവിത ഒരു സമകാലീന കവിതയാണ് എന്ത് ആത്മീയ മനുഷ്യന്റെ മുഖം അല്ലെ ഇസ്മി കവി ശ്രമിക്കോക്കെ മഹത്വക്ക് ഭാര്യമേ കാൊഴിലാളികളുടെ മഹത്വം എത്രത്തോളം ഉണ്ട് അതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ നോക്കിയേ കൂലി കൂലി കാർത്തേ സമയ കാത്മി കവി സാമേ ആക്കർ കൂലി എന്ന് വിളിച്ചപ്പോൾ ഒരു മനുഷ്യൻ കവിയുടെ മുന്നിൽ വന്നു തന്നു അല്ലേ എന്നിട്ടോ ഓ കവി സാമാൻ ഉടക്കാരിച്ചൊല്ല അങ്ങനെ കവിയുടെ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി ആര് ഈ കൂലി അവരുടെ ജോലി അതാണല്ലോ അല്ലേ കവി അപ്പനെക്കു ശ്രേഷ്ഠ ഒരു കൂലിയെക്കുത്ത് ചുമ്മാനത്തേത് കവിയാണെങ്കിലോ ഞാനെന്നെ വലിയവനായിട്ടും കൂലിയെ ഒരു വെറും തുച്ഛമായിട്ടാണ് ആര് കണ്ടിരുന്നത് നമ്മുടെ കവി ആദ്യം കണ്ടിരുന്നത് ഇസ്ലി അതുകൊണ്ട് തന്നെ കവി എങ്ങനെയാണ് നടന്നത് സ്കിതസ്കഥം പി ചേ ചല ഒരു പത്ത് ചുവട് പുറകിലായിട്ടാണ് ആര് നടന്നിരുന്നത് കവി നടന്നിരുന്നത് അനേക യാത്രവുമോ കവിക്ക് സമാനട്ടോ ചുക്കാതെ ഒരുപാട് യാത്രകളിൽ കവിയുടെ സാധനങ്ങളൊക്കെ ചുമന്നിരുന്നത് ആരായിരുന്നു ഈ കൂലിയായിരുന്നു ലേക്കിന സ്കച്ചഹര കവിക്കോ ആത്മഹീന്ത എന്നാൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുഖം എന്നുള്ളത് എപ്പോഴും കവിക്ക് ഓർമ്മയില്ല ഓ കുലി കുലാൽ കമേസ് പെരട്ടിയ നമ്പർ സേപ്പ് വച്ചാണിടത്ത് അത് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ കവി ആ അവൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടുണ്ടായിരുന്നത് അവർക്ക് യൂണിഫോം കാണും അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അവർക്കൊരു പച്ച ആയിക്കോട്ടെ അങ്ങനെ ഒരു യൂണിഫോം ഉണ്ടാവും ആ യൂണിഫോമിൽ തൂക്കിയിട്ടിരിക്കുന്ന നമ്പർ കൊണ്ടാണ് ആര് തിരിച്ചറിഞ്ഞിരുന്നത് നമ്മുടെ കവി തിരിച്ചറിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പം കവി ലേക്കിൻ ആജ് അപ്പനാ സമാൻ കുതുടാത്തേപ്പർ ഇന്ന് എൻ്റെ സാധനങ്ങൾ ഞാൻ സ്വയം ചുമക്കുന്നു കവികോയെ കാത്മിക ചഹരയാതായ ഇന്ന് ഞാൻ ഞാനെൻ്റെ സാധനങ്ങൾ സ്വയം ചുമക്കുമ്പോൾ അതാ പറയുന്നത് അപ്പനാ സമാൻ കുത്തുടാനെ പവികോയൊക്കാത്മീകച്ഛഹരായ അതായെന്ന കവിക്ക് ആ മനുഷ്യൻ മുഖോ അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു അല്ലേ അദ്ദേഹത്തിന് ഇത്രത്തോളം ജോലി അല്ലേ ജോലി ഭാരം ഇത്രത്തോളം ഭാരം സഹിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നു എന്നുള്ള മനസ്സിലാക്കാൻ കാരണം എന്താ ആ ഇന്ന് കവി സ്വന്തം സാധനങ്ങൾ അല്ലേ സ്വയം എടുത്തു അല്ലേ അങ്ങനെ കവിനെ കാമുക്കാ മഹത്വ വച്ചാലുക ആ ജോലിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് മഹത്വം ഉണ്ടെന്ന് സ്വന്തമായിട്ടത് എടുക്കുന്ന സമയം സ്വന്തമായി ചെയ്യുന്ന സമയം ആർക്കും മനസ്സിലായത് നമ്മുടെ കവിക്ക് മനസ്സിലായത് എന്താണടാ നമ്മുടെ കുമ്പാരായൺജി കവിതയിലൂടെ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് കവി കുലത്താ ഹൈകെ കുലി ബി ഒക്കാത്മീ ഹെ അമ്മ കോ ആദർ കർണ ചാഹിയെ ആ കുലി ഒരു മനുഷ്യനാണ് ആ ശ്രമികൾക്കോ തൊഴിലാളികളെ നമ്മൾ എന്ത് ചെയ്യണം ആദരിക്കണം അല്ലെങ്കിൽ അംഗീകരിക്കണം എന്നാണ് പറയുന്നത് ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് ഹർ കം ആ മഹത്വ ഹേ എന്നാണ് പറയുന്നത് അല്ലേടാ ഇതാണ് ആത്മീക ചേഹര